പിരിമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായ അഞ്ചു ദിവസവും കാട്ടാനകൾ ഇറങ്ങി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടാവാത്ത പക്ഷം വകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തുടർച്ചയായ അഞ്ചു ദിവസമാണ് പിരിമേട് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസം സബ് ട്രഷറിക്ക് സമീപം എത്തിയ കാട്ടാനകളാണ് ഇന്നലെ രാത്രി ആർ ടി കോളേജിനു സമീപത്തെ ജനവാസ മേഖലയിലെത്തിയത് പ്രദേശവാസികളായ പൂമല ഇന്ദ്രൻസിന്റെയും ഷംസിന്റെയും കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ മതിലുകളിടിച്ചുകടന്ന് വാഴക്കൂട്ടങ്ങൾ നശിപ്പിച്ചു തന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തിയതായും കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് തടയുവാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാവണമെന്നും പ്രദേശവാസി പറഞ്ഞു പിരിമേട് ഐഎച്ച്ആർടി സ്കൂൾ സിവിൽ സ്റ്റേഷൻ സബ് ട്രഷറി തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് പോകുന്ന റോഡിന് സമീപത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവഴി കടന്നുവരുന്ന യാത്രക്കാരും ഫീതിലായിരുന്നു എരുമേലി വണ്ടിപ്പെരിയാർ പീരിമേട് റേഞ്ചുകൾക്കായി വനവകുപ്പിന്റെ ഒരു വാഹനവും അഞ്ച് ജീവനക്കാരും മാത്രമാണുള്ളത് കുട്ടിക്കാനത്ത് വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വനസൌഹൃദ സദസ്സിൽ പ്രദേശത്ത് ഒരു ആർ ആർ ടി ടീമിനെ കൂടെ അനുവദിക്കുമെന്ന് പറഞ്ഞതും നടപ്പായിട്ടില്ല തുടർച്ചയായി ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തുന്നത് തടയുന്നതിനായി അടിയന്തര നടപടികൾ ഉണ്ടാവാത്ത പക്ഷം വനവകുപ്പിന്റെ ഓഫീസിൽ സമരം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ബിനീഷ് ഇടുക്കി ലോക കേരള സഭ അമേരിക്കൻ